ഹലോ, കുറച്ച് മണ്ണ് ഉപയോഗിച്ച് കറിവേപ്പില തൈ എങ്ങനെ വളർത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും മണ്ണധികം കിട്ടാനില്ലാത്തവർക്കും ഒരു കറിവേപ്പില തൈ എങ്ങനെ വീട്ടിൽ വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. കറിവേപ്പില തൈ നടാൻ വേണ്ടിയിട്ട് പഴയൊരു ബക്കറ്റോ പാത്രമോ എന്തെങ്കിലും ആണ് വേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പെയിൻറ് ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ബക്കറ്റിന് കുറച്ച് ഹോൾസുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ സൈഡിലും അടിയിലും എല്ലാ ഹോൾസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കമ്പിയോ പപ്പടക്കോലോ എന്തെങ്കിലും ചൂടാക്കിയതിന് ശേഷം ഹോൾസ് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ പപ്പടക്കോല് വെച്ചിട്ടാണ് ഹോൾസ് ഉണ്ടാക്കിയത്. പപ്പടക്കോല് വെച്ച് ചൂടാക്കിയെടുത്തപ്പോൾ ഹോൾസ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഹോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു ഹോൾസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് അടഞ്ഞു പോകും, വെള്ളം പുറത്തു പോവാതെ. വലിയ ഹോൾസും അല്ല, പറ്റ ചെറുതും അല്ല, അതിൻ്റെ ഇടയിൽ മീഡിയമായിട്ട്. അങ്ങനെ ഹോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് പഴയ തുണി ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള ഏത് പഴയ തുണി ആയാലും കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്താൽ മതി. തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കരിയിലകൾ ഇട്ട് കൊടുക്കുക. അത് ഏത് ചെടിൻ്റെതോ വലിയ മരത്തിൻ്റെ എന്ത് ഇല ആയാലും കുഴപ്പമൊന്നുമില്ല. മാവിൻ്റെ ഇല ഇട്ട് കൊടുക്കരുത്, മാവിൻ്റെ ഇലക്ക് ഒരു പുളിപ്പുള്ളത് കൊണ്ട് അത് ചെടിക്ക് വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. കരിയില ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്ത ബക്കറ്റ് കുറച്ച് വലിയ ബക്കറ്റ് ആയതുകൊണ്ട് കുറച്ചധികം കരിയിലയും മണ്ണൊക്കെ എനിക്ക് ഇതിന് ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളത് ചെറിയ പാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കരിയിലയും കുറച്ച് മണ്ണേ അതിന് ആവശ്യം വരുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ കരിയിലട്ട് കൊടുക്കാം. ആ കരിയിലൊക്കെ ഒന്ന് ഒരു കോല് ഉപയോഗിച്ച് ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഗ്രോ ബാഗിലുള്ള ഒരു കറിവേപ്പില തൈ ഞാൻ വാങ്ങിയതാണ്. അതിൻ്റെ ഗ്രോ ബാഗ് പൊട്ടിച്ചിട്ട് ആ മണ്ണോട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ തൈ വെക്കുന്ന സമയത്ത് അതിൻ്റെ വേരോ തണ്ടോ ഒന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വെക്കണം. ഞാൻ ഈ കറിവേപ്പില തൈ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് അങ്ങനെ ഒരു തൈ വാങ്ങിയാൽ മതി. ചില നഴ്സറികളിൽ ചെറിയ കൂടകളിലാണ് തൈ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെക്കുന്ന സമയത്ത് ആ കവർ പൊട്ടിച്ച് കളഞ്ഞതിൻ്റെ ശേഷം വെക്കണം. ഇല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ദ്രവിച്ച് പോവില്ല, അത് മണ്ണിൽ തന്നെ അങ്ങനെ കിടക്കും. അത് കാരണം നമ്മളിട്ട കരിയലിൻ്റെയും മണ്ണിൻ്റെയും ഒന്നും വളം അതിന് കിട്ടൂല, വേര് പിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കരിയലയും മണ്ണും തൈയും വെച്ചിട്ട് ഞാനെടുത്ത ബക്കറ്റിൻ്റെ മുക്കാ ഭാഗമായിട്ടുള്ളൂ, കാൽ ഭാഗം നമുക്ക് ഒഴിവാക്കിയിടണം. നിങ്ങൾ ഏത് പാത്രം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മുക്കാൽ ഭാഗം അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് നമ്മൾ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ്, ഏത് പച്ചക്കറീൻ്റെ വേസ്റ്റ് ആയാലും ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ഉള്ളിത്തോലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് ഏത് വേസ്റ്റ് ഇതിന് ഇട്ട് കൊടുക്കാം, അതൊക്കെ ഇതിന് നല്ല വളമായിട്ട് മാറും. പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലടിക്കാതെക്കാനും പെട്ടെന്ന് മണ്ണിലേക്ക് ദ്രവിച്ച് പോകാനും വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വിതറി കൊടുക്കാം. ഇങ്ങനെ ഒരു കറിവേപ്പിലൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മണ്ണും ആവശ്യമില്ല, നമുക്ക് വിഷമൊന്നുമില്ലാത്ത കറിവേപ്പില നമ്മൾ അടുക്കളയിലേക്ക് പറിക്കാനും സാധിക്കും. ഈ ബക്കറ്റിൽ മണ്ണ് കുറവായതുകൊണ്ട് ഈ ബക്കറ്റിന് വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനെല്ലാം സാധിക്കും. ഈ കറിവേപ്പില തൈ നമുക്ക് ആ വീടിൻ്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ബക്കറ്റിൻ്റെ പുറത്ത് നല്ല ഡിസൈൻ കൊടുക്കുകയാണെന്ന്, പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ നല്ലൊരു കറിവേപ്പിലത്തെ വളർത്താം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലൊരു കറിവേപ്പിലത്തായി ഉണ്ടാവുക എന്നുള്ളത്
നല്ല കാര്യമല്ലേ.